ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ കാര്യം നമ്മുടെ WWE പഴയ റോയുടെ ജനറൽ മാനേജർ ആയിട്ടുണ്ടായിരുന്ന എറിക് ബിഷപ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് റോമൻ റെയ്ൻസും ഡ്രൂ മക്കിൻ്റെയറും WWE ഫേസ് ഓഫ് ദി കമ്പനി ആയി മാറില്ല എന്നുള്ളതായിരുന്നു എറിക് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറയാനുണ്ടായ ആ കാരണം എന്താണ് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ബഡി മർഫി എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന മർഫി എന്ന് പറഞ്ഞിട്ടുള്ള ആ റെസ്ലർ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത്? അദ്ദേഹം ഇപ്പോൾ WWE വന്നിട്ട് ഏകദേശം 2 മാസത്തോളമായി. അപ്പോൾ അദ്ദേഹം എവിടെയാണ് എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. ബഡ്ഡി മർഫി എന്ന് ആദ്യം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന മർഫി എന്ന പേരുള്ള ആ ഒരു റെസ്ലർ ഏറ്റവും അവസാനം WWE മത്സരിച്ചിട്ടുണ്ടായിരുന്നത് December 4 ഉണ്ടായിരുന്ന സ്മാക്ഡോൺ എപ്പിസോഡിലായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ പിന്നീട് WWE ഒരു ഷോയിലും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ WWE പറ്റിയിട്ടും അതുപോലെ തന്നെ പ്രോ റെസ്ലിങ്ങിനെ പറ്റിയിട്ടെല്ലാം തന്നെ നല്ല രീതിയിൽ സംസാരിക്കുന്ന, നല്ല രീതിയിൽ പറയുന്ന ഡേവ് മത്സർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റെസ്ലിംഗ് ഒബ്സർവർ റേഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മർഫിയെ കാണാത്തതിൻ്റെ ഏറ്റവും പ്രധാന കാരണം WWE സ്റ്റീവ് കട്ട്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു റെസ്ലറെ റിലീസ് ചെയ്തതിനെ തുടർന്നാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഡേവ് മത്സർ തന്നെ അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട്. ഡേവ് മത്സർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റീവ് കട്ട്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റെസ്ലർ WWE നിർദ്ദേശങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഒരു ന്യൂ ഇയർ പാർട്ടി അറ്റൻഡ് ചെയ്യുകയും ആ ഒരു ന്യൂ ഇയർ പാർട്ടി അറ്റൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. WWE ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് അവർ പറയുന്നത് കേൾക്കാതെ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പോയി ചാടുന്നത്. അതുപോലെ തന്നെ വിൻസ് മക്മാന് വളരെയധികം ദേഷ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീവ് കട്ട്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റെസ്ലറുടെ അടുത്ത്. അതുപോലെ തന്നെ വിൻസ് മക്മാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, WWE സ്റ്റാഫുകളും സൂപ്പർ സ്റ്റാറുകളും ഏറ്റവും സേഫായിട്ടിരിക്കാൻ കഴിയുമോ അത്രത്തോളം സേഫായിട്ടിരിക്കണം എന്നുള്ളതായിരുന്നു. അത്രത്തോളം സേഫ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അവരെ WWE എന്നുള്ള ആ ഒരു കമ്പനിയിൽ നിലനിർത്തുകയുള്ളൂ എന്നുള്ളതും വിൻസ് മക്മാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പനി പോളിസിക്ക് എതിരെയായിട്ട് ആരെങ്കിലും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ കമ്പനിയിൽ നിന്നും ഒഴിവാക്കും എന്നുള്ളതും കമ്പനിയുടെ ഒരു പോളിസിയിൽ പെട്ടിട്ടുള്ളതാണ്. ശരിക്കും കമ്പനിയിൽ പറയാതെ പുറത്തു പോയി അങ്ങനെ കോവിഡ് പോസിറ്റീവ് ആയത് ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ സ്റ്റീവ് കട്ട്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കിങ് കോർബിൻ്റെ കൂട്ടാളികളിൽ ഒരാളായിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തിയെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, സ്റ്റീവ് കട്ട്ലറെ ഒഴിവാക്കിയാൽ എങ്ങനെയാണ് അത് ബഡ്ഡി മർഫി വരാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ മർഫി വരാത്തതിൻ്റെ കാരണവും ഡേവ് മത്സർ തന്നെ പറയുന്നുണ്ട്. ശരിക്കും മർഫിക്കും ഈ ഒരു സ്റ്റീവ് കട്ട്ലറിനും തമ്മിലായിരുന്നു WWE ഒരു ഫ്യൂഡ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, റൈ മിസ്റ്റീരിയോ, ഡൊമിനിക് മിസ്റ്റീരിയോ, മർഫി എന്നിവർ ഒരു ടീമായിക്കൊണ്ടും കിങ് കോർബിൻ, വെസ്ലി ബ്ലേക്ക്, സ്റ്റീവ് കട്ട്ലർ എന്നിവർ മറ്റൊരു ടീമായിക്കൊണ്ടും ഒരു 6-man ടാഗ് ടീം മാച്ച് എല്ലാം തന്നെയായിരുന്നു WWE വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ഒരു 6-man ഫ്യൂഡ് ആയിരുന്നു WWE കാത്തുവച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റീവ് കട്ട്ലറുടെ റിലീസ് കാരണം ഇവരുടെ ഈ ഒരു 6-man ടാഗ് ടീം മാച്ച് അതൊരു 4-man മാച്ചിലേക്ക് മാറ്റുകയായിരുന്നു. അതായത് ഒരു ടാഗ് ടീം മാച്ചിലേക്ക് മാത്രമായിട്ട് മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മർഫി ഇപ്പോൾ വരാത്തതും റൈം സ്റ്റുഡിയോയും ഡൊമിനിക്കും കിങ് കോർബിനെതിരെ മാത്രം ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്ന് മത്സരിക്കുന്നതും. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളതുകൊണ്ടായിരുന്നു നമ്മുടെ മർഫിയെ WWE സ്മാക്ഡൗൺ എപ്പിസോഡിലും റോ എപ്പിസോഡിലും ഒന്നും തന്നെ കാണാതിരുന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടുത്ത ആഴ്ച ഇനി മർഫി വരുമോ ഇല്ലയോ എന്നൊന്നും തന്നെ അറിയില്ല. കാരണം മർഫിയുടെ ഏറ്റവും വലിയ ഒരു കൂട്ടാളി ആയിട്ടുണ്ടായിരുന്ന, പിന്നീട് ഏറ്റവും വലിയൊരു ശത്രു ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്ന സെത് റോളിങ്സ് അടുത്ത ആഴ്ചയിലെ സ്മാക്ഡൗണിൽ റിട്ടേൺ ചെയ്യുകയാണ്. സെത് റോളിങ്സ് ഇപ്പോഴും മർഫിക്കെതിരെയുള്ള ആ ഒരു സ്റ്റോറി ലൈൻ തന്നെ ആയിരിക്കുമോ കൊണ്ടുവരിക? നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് അടുത്ത കാര്യം നോക്കാം. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എറിക് ബിഷപ്പ് WWE 2002 2007 റോ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി WCW 1991 മുതൽ 2001 വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി, 2019 സ്മാക്ഡൗണിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി, ഈ ഒരു എറിക് ബിഷപ്പ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡ്രൂ മക്കിൻ്റെയറും റോമൻ റെയ്ൻസും ഒരിക്കലും ഫേസ് ഓഫ് ദി കമ്പനി ആയി മാറില്ല എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് എറിക് ബിഷപ്പ് അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. എറിക് ബിഷപ്പ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലൂച്ച ലിബ്രെ ഓൺലൈൻ പോഡ്കാസ്റ്റിലായിരുന്നു. അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഇത് തന്നെയായിരുന്നു. അതായത് ഡ്രൂ മക്കിൻ്റെയറും റോമൻ റെയ്ൻസും ഫേസ് ഓഫ് ദി കമ്പനി ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളത്. അവർക്ക് രണ്ടു പേർക്കും അതിനുള്ള എബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ WWE പുതിയ ബിസിനസ് മോഡൽ ഇവർ ഫേസ് ഓഫ് ദി കമ്പനി ആകാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല എന്നുള്ളതുമായിരുന്നു എറിക് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. WWE പുതിയ ബിസിനസ് മോഡൽ എന്താണെന്ന് വെച്ചാൽ, ഒരു സൂപ്പർ സ്റ്റാറും WWE എന്നുള്ള ആ ഒരു കമ്പനിയേക്കാൾ മുകളിൽ നിൽക്കരുത് എന്നുള്ളതായിരുന്നു.
പണ്ടെല്ലാം തന്നെ നമുക്കറിയാം, നമ്മുടെ ജോൺസീന എല്ലാം തന്നെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് WWE എന്നുള്ള കമ്പനിയേക്കാൾ കൂടുതൽ ഫാൻസായിരുന്നു ജോൺസീന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു സൂപ്പർ സ്റ്റാറിനുണ്ടായിരുന്നത്. അതിനു മുമ്പ് നമ്മുടെ റോക്കിനും അതുപോലെ തന്നെയായിരുന്നു, അതിനു മുൻപ് നമ്മുടെ ഹൾക്ക് ഹോഗനും അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൂപ്പർ സ്റ്റാർ WWE എന്നുള്ള ആ ഒരു കമ്പനിയിൽ നിന്നും വിട്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ WWEയുടെ ഫെയിമും അതുപോലെ തന്നെ കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്പെസിഫിക് സൂപ്പർ സ്റ്റാറിന് മാത്രമായിട്ട് പുഷ് കൊടുക്കാതെ എല്ലാ സൂപ്പർ സ്റ്റാറുകൾക്കും നല്ല രീതിയിൽ പുഷ് കൊടുത്ത് ഒരുപാട് ഫേസ് ഓഫ് ദി കമ്പനി ഉള്ള രീതിയിൽ, അതായത് ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ ഏറ്റവും ടോപ്പ് ഓഫ് ദി കമ്പനിയിൽ നിൽക്കുന്ന രീതിയിൽ, പക്ഷേ അതിനെല്ലാം മുകളിൽ നിൽക്കുന്നത് കമ്പനിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ബിസിനസ് മോഡൽ WWE പടുത്തുയർത്തുന്നത്. ഇപ്പോൾ ശരിക്കും അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ടാലൻറ്റുകൾ WWEയിൽ മുകളിൽ നിൽക്കുന്നത്. റോമൻ റെയ്ൻസ്, ഡ്രൂ മക്കിൻ്റയർ, റാൻഡി ഓർട്ടോൺ, ഫിയൻഡ്, അങ്ങനെ നമ്മൾ അവരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. WWEയുടെ ഫേസ് ഓഫ് ദി കമ്പനി ആകാൻ പോകുന്ന തരത്തിലുള്ള റെസ്ലേഴ്സാണ് അവരെല്ലാവരും തന്നെ. അത്രത്തോളം മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു അവർ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ WWE ഒരിക്കലും അവരെ ഫേസ് ഓഫ് ദി കമ്പനി ആക്കില്ല, WWEയുടെ പുതിയ ബിസിനസ് മോഡൽ അതിനെ സമ്മതിക്കില്ല എന്ന് തന്നെയായിരുന്നു എറിക് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് മറ്റൊരു കാര്യം ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്, അവരെ പ്രോ റെസ്ലിംഗിൻ്റെ അംബാസിഡേഴ്സ് ആക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എറിക് ബിഷപ്പ് പറഞ്ഞിട്ടുള്ളത്. അവരെ ഫേസ് ഓഫ് ദി കമ്പനി ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും അംബാസിഡേഴ്സ് ഓഫ് പ്രോ റെസ്ലിംഗ്, അതായത് പ്രോ റെസ്ലിംഗിനെ നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ കഴിയുന്നവർ, പ്രോ റെസ്ലിംഗിലേക്ക് കൂടുതൽ ഫാൻസിനെ കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള റെസ്ലേഴ്സ് ആക്കിയിട്ട് ഈ ഒരു ഡ്രൂ മക്കിൻ്റയറും റോമൻ റെയ്ൻസും മാറും, അതിനുള്ള എബിലിറ്റീസ് അവർക്ക് രണ്ടു പേർക്കും ഉണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു എറിക് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും അടുത്തതായിട്ട് ഫേസ് ഓഫ് ദി കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പട്ടം നേടിയെടുക്കുക? അതായത് നമ്മുടെ ജോൺസീന വർക്ക് ചെയ്ത സമയത്ത് ജോൺസീനയായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഈ ഒരു കാലഘട്ടത്തിൽ ആർക്കായിരിക്കും അതിനുള്ള യോഗ്യതയുള്ളത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.